എല്ലാവർക്കും പുതിയൊരുവിഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഓണാശംസകൾ. നിങ്ങളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക, വീട്ടിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓണായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്കുള്ള ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. തപാൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ടായിട്ടില്ല, അപേക്ഷ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഒന്ന് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യാം. പോസ്റ്റുകൾ കാണാം. എം ടി ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 19,900 മുതൽ 63,200 വരെ സാലറി ആയിട്ട് കിട്ടും. 7 വേക്കൻസി ഉണ്ട്. ജനറൽ 5, പിന്നെ എസ് സികാർക്ക് 2. അങ്ങനെയാണ് 7 വേക്കൻസി. 10-ാം ക്ലാസ് പാസ്സായാൽ മതി, അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സാവുക. പിന്നെ വാലിഡ് ആയിട്ടുള്ള സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി വെഹിക്കിൾ ലൈസൻസാണ് വേണ്ടത്. 2 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ 10-ാം ക്ലാസ്സും പിന്നെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക്. അടുത്തത് എൽ ഡി സി, എൽ ഡി ക്ലർക്കാണ്. സെയിം സാലറി സ്കെയിൽ തന്നെയാണ്, 63,200 വരെ സാലറി ആയിട്ട് കിട്ടും. 1 വേക്കൻസി യു ആറിനും 2 വേക്കൻസി എസ് സികാർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 3 വേക്കൻസി ഉണ്ട്. പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. പിന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ്, കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എൽ ഡി സി പോസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ വരുന്നത് കുക്ക് സ്പെഷ്യൽ, 2 വേക്കൻസി തന്നെയാണ്. സെയിം സാലറി പാക്കേജ് തന്നെയാണ്. 1 വേക്കൻസി ഒ ബി സിക്കും, 1 വേക്കൻസി ഇ ഡബ്ല്യു എസിന് അപ്ലൈ ചെയ്യാം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസിന് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കുക്കിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. കുക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും പറയുന്നില്ല, നോളജ് ഓഫ് കുക്കിംഗ് ആണ് വേണ്ടത്. കുക്കിംഗ് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അടുത്ത പോസ്റ്റ് വെയ്റ്റർ, 1 വേക്കൻസിയാണ്. എസ് ടി കാർക്ക് അപ്ലൈ ചെയ്യാം. ഷെഡ്യൂൾഡ് ട്രൈബ്, ഇതിലേക്ക് 10-ാം ക്ലാസ് പാസ്സായാൽ മതി, വേറെ ക്വാളിഫിക്കേഷൻ വേണ്ട. ഗ്രൗട്ട്സ് മാനിലേക്കും 1 വേക്കൻസി യു ആറിന് അപ്ലൈ ചെയ്യാം. 10-ാം ക്ലാസ് തന്നെയാണ് യോഗ്യത. എം ടി എസ് ചൗക്കിദാറിലേക്കും 10-ാം ക്ലാസ്സാണ് യോഗ്യത. 1 വേക്കൻസി ഇ ഡബ്ല്യു എസ് കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ സാലറി 18,000 മുതൽ 56,900 ആണ്. വെയ്റ്ററിലേക്കും ഗ്രൗണ്ട്സ് മാനിലേക്കും എം ടി എസ് ചൗക്കിദാറിലേക്കും സെയിം സാലറിയാണ്. ഗ്രൂമിലേക്കും അതെ, 18,000 മുതൽ 56,900 തന്നെയാണ്. 1 വേക്കൻസി യു ആറുകാർക്ക് അപ്ലൈ ചെയ്യാം, ജനറൽ കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ 10-ാം ക്ലാസ്സാണ് യോഗ്യത, ഗ്രൂമിലേക്കാണ് 10-ാം ക്ലാസ് യോഗ്യത മതി. എം ടി എസ് മെസ്സഞ്ചറിലേക്കും 1 വേക്കൻസി തന്നെയാണ്. ഇതിലേക്ക് ഇ ഡബ്ല്യു എസ്കാർക്ക് അപ്ലൈ ചെയ്യാം. മെട്രിക്കുലേഷൻ പാസ്, 10-ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റും അതിൻ്റെ സാലറി സ്കെയിലും വേക്കൻസിയും ക്വാളിഫിക്കേഷനും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രായപരിധി കാണാം, 18 മുതൽ 27 ആണ്. എം ടി ഡ്രൈവർ ഒ ജിയിലേക്ക് മാത്രമാണ് 27 വയസ്സുവരെ അപ്ലൈ ചെയ്യാം. പിന്നെ എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ വയസ്സിന് ഇളവ് കിട്ടും. 5 വർഷം എസ് സി എസ് ടിക്കാർക്കും 3 വർഷം ഒ ബി സികാർക്ക് ഇളവ് കിട്ടും. ബാക്കി വരുന്ന എല്ലാ തസ്തികയിലേക്കും 18 മുതൽ 25 ആണ്. അപ്പോൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് മാത്രമാണ് 27, ബാക്കി വരുന്ന തസ്തികയിലേക്ക് 18 മുതൽ 25 ആണെന്ന് ശ്രദ്ധിക്കുക. ഫീസ് ഇതിൽ കാണാം, 50 രൂപയുടെ ഫീസ്, 50 രൂപ പോസ്റ്റ് ഓഫീസ് ഫീസായിട്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. മറ്റ് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. തപാൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നത് 2-ാം തീയതിയാണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് 2-ാം തീയതി, സെപ്റ്റംബർ 2-നാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വഴി അപ്ലിക്കേഷൻ വീഡിയോ, ഫോം ഫില്ലിംഗ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആരും തെറ്റുവരുത്തി നിങ്ങളുടെ അവസരം കളയരുത്. എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമിനേഷൻ പാറ്റേൺ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇതാണ് സബ്ജക്റ്റ് വരുന്നത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്കിനാണ് എക്സാം. 2 മണിക്കൂറാണ് ടൈം കിട്ടുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജോലി സാധ്യതയുള്ളത്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കുള്ള ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് സി സിവിലിയൻ ജോബിൻ്റെ വേക്കൻസികളുടെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പറഞ്ഞത്. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.